ഹലോ ഓൾ, നമ്മളിപ്പോൾ ഒരു ഈവനിങ് ഡ്രൈവിനാണ് പോണത്. അപ്പോൾ നമ്മൾ ദുബായിലെ ഏറ്റവും പുതിയൊരു ഡെവലപ്മെൻറ്റ് ഏരിയ ആയ ദുബായ് ക്രീക്ക് ഹാർബറിലേക്കാണ് പോണത്. ഇത് ഒരു പുതിയ ഏരിയ ആണ്. ഇപ്പോൾ അവിടെ ഇപ്പോഴും കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആ റെസിഡൻസ് ഏരിയയിൽ ഒരു കുറേ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈവനിങ് ഒക്കെ നല്ലൊരു രസമുള്ള ഏരിയ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പങ്കെടു ഡ്രൈവ് ചെയ്യാണ് ഇവിടുന്ന്. നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് അധികം ദൂരമില്ല. അപ്പോൾ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച്. ഇവിടെ നിന്ന് ഇപ്പോൾ നല്ല നമ്മൾ വന്നത് നല്ലൊരു ടൈമാണ്. ഒരു സൺസെറ്റ് ടൈം ആവാറായി. ടെമ്പറേച്ചറും കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു മെയിൻ ഇതിൽ നിന്ന് അതിൻ്റെ അകത്തോട്ട് കിടക്കുകയാണ്. നല്ല ഡ്രൈവ്, നല്ല രസമുണ്ട്. ഫുൾ മരങ്ങളൊക്കെ വെച്ച്, അങ്ങനെ മരങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാവും. നമ്മൾ ആ മെയിൻ ഏരിയയിലോട്ട് കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ കൺസ്ട്രക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിൽഡിങ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ബിൽഡിങ്സിൻ്റെ ഇത് വരുന്നേ ഉള്ളൂ. ഇവിടെയാണ് ഇപ്പോൾ വേൾഡിലെ ടോളസ്റ്റ് ടവറൊക്കെ വരാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒരു റൈഡ് എടുക്കാം ഇതിൻ്റെ അകത്ത് കൂടെ. അപ്പോൾ ഒരു വ്യൂ കിട്ടും, നമുക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏകദേശം എന്താണെന്നുള്ളത്. അതിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒരു ഡ്രൈവാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വൽ ഏരിയയിലോട്ട് വരുന്നേ ഉള്ളൂ. ഒരു ഫുൾ നാച്ചുറൽ ബേസ്ഡ് തീമാണ്. ഫുൾ ഫ്ലാമിംഗോസ്, പിന്നെ സീ ബേസ്ഡ്, അങ്ങനെ കുറേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. നമ്മളിപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ ക്രീക്ക് സൈഡിലോട്ട് നടക്കുകയാണ്. ഒരു സൈഡിൽ വാക്ക് വേ ആണ്. നമ്മളിപ്പോൾ ക്രീക്ക് അവിടെ എത്തി. ക്രീക്ക് പാർക്കിൻ്റെ അവിടെ എത്തി. ഇനിയിപ്പോൾ ഇവിടെ ബോട്ടിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട്. 1 hour ബോട്ടിംഗ് വളരെ റീസണബിളി പ്രൈസ്ഡ് ആണ്. ഇനിയിപ്പോൾ അങ്ങോട്ടൊന്ന് നടക്കാം. നമുക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് ബർജ് ഖലീഫയും അവിടെ നിന്ന് വരുന്ന ആ ഒരു സൺസെറ്റ് വ്യൂ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫിയൊക്കെ താല്പര്യമുള്ളവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അത്യാവശ്യം ആൾക്കാരുണ്ട്, എല്ലാ ടൈപ്പ് നാഷണാലിറ്റീസും ഉണ്ട്. പിന്നെ ഇവിടെ സൈഡിൽ തന്നെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. സേഫാണ്, കുഴപ്പമില്ല. പിന്നെ ഫ്ലോറൊക്കെ ആണെങ്കിൽ റബ്ബറൈസ്ഡ് ആണ്. അപ്പോൾ പിള്ളേർക്ക് സുഖമായിട്ട് കളിക്കാം. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അവർക്ക് ഫിസിക്കലായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള. പത്ത് എന്താ ചെയ്യണേ? കളിക്കാൻ പോണോ? പത്ത് കളിക്കാൻ പോവാ. ആ പോയി കളിച്ചിട്ട് വാ. ഇവിടെ ഇപ്പോൾ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വന്നിട്ട് അത് ഓപ്പൺ ആയിട്ടില്ല. അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി കുറച്ച് കഴിയുമ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് മാറും. Yeah.
നമ്മളിപ്പോൾ ക്രീക്ക് ഹാർബറിലെ ആക്ടിവിറ്റീസ് എല്ലാം അവസാനിപ്പിച്ചു. നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. നല്ല നിങ്ങളും എല്ലാം കണ്ട് എൻജോയ് ചെയ്യുന്ന വിചാരിക്കുന്നു. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.